കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടിയെ ആക്രമിച്ച കേസ് വീണ്ടും അന്വേഷണം ആരംഭിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. നടൻ ദിലീപിന് ഇത് വലിയ ഒരു പ്രഹരമാണ്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും സംശയിക്കപ്പെടുന്നവരിലേക്ക് എത്തിച്ചേരുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും പെരുമഴ പോലെയാണ് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം പ്രതിഭാഗം എല്ലാവരെയും സ്വാധീനിച്ചും തർക്കിച്ചും കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ദിവസം പോലും കേസ് നീട്ടി കൊടുക്കരുതെന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടത്. കാരണം അങ്ങനെ കൂട്ടിക്കൊടുത്താൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ട് ദിലീപിന് അറിയാം. കാരണം ആ അവസ്ഥയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മുൻപെങ്ങും ഇല്ലാത്ത വിധം ശക്തമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ആക്രമിക്കപ്പെട്ട നടിയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളത്. അവരെ റേപ്പ് ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി അപമാനിക്കുക, അങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം പിഴച്ചു. കുറച്ച് ദിവസങ്ങളായി വലിയ തെളിവുകളാണ് ലഭിക്കുന്നത്. പണം കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയാത്തതിനാൽ ദിലീപിൻ്റെ പക്ഷത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശത്രുക്കളായി മാറി. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ അപമാനിക്കാൻ രാമൻപിള്ളയും കൂട്ടരും ശ്രമിക്കുന്നത്. മാനസികമായി തളർന്നിട്ടോ ഭയപ്പെട്ടിട്ടോ അന്വേഷണത്തിൽ നിന്നും പിന്മാറി പോകട്ടെ എന്നാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൂട്ടൽ. ഡിവൈഎസ്പി ബൈജു പൗലോസിനെ കുറേ പിപ്പിടി കാട്ടി വിരട്ടി നോക്കിയെങ്കിലും അദ്ദേഹവും ദിലീപിന് വഴങ്ങിയില്ലെന്നതാണ് സത്യം.